मुझको क्या हुआ है क्यों मैं हो गया पागल था मैं पहले या अब क्या हुआ है बैठी है यही गाल बिखरी है बाल तुमने बनाया था क्या अपना ये बाल कोई മലബാർ ഗേൾ ആൻഡ് ഡയമണ്ട്സ് ഒന്ന് ഒന്ന് മൂന്ന് എന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട ചാറ്റ് ഷോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഞാനെന്ന് പറഞ്ഞ പലർക്കും സംശയം, ഈ ഞാൻ ആര്? റിമി ടോമി ആയിരുന്നു ഇത്ര നാളും പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരുന്നത്. ഈ റിമി ടോമിയുടെ മുടിക്ക് എന്ത് പറ്റി എന്നൊക്കെ പല പല ചോദ്യങ്ങൾ നിങ്ങൾക്ക് അവിടെ സംശയം തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, അതൊക്കെ എനിക്ക് ചോദിക്കാനുള്ള. എന്തായാലും എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഇരിക്കുന്നത് കുഴപ്പമില്ലല്ലോ, ലേശം മതി, ഒത്തിരി മതി. ഇയാ കൊച്ചിന് ഭയങ്കര നാളം കേട്ടോ. ഇതാണ് ഒരു വീട് നശിപ്പിക്കാൻ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി എന്ന് വിചാരിച്ച പറയുന്നത് വളരെ സത്യമാണ് അല്ലേ? പുല്ലേ പുഷ്പങ്ങൾ നിനക്കില്ല. അത്യാവശ്യം നല്ല കമ്പനിയിലാണ് പോണേ. ഇത് കഴിയുന്നതോടെ അങ്ങനെ ദുരുദ്ദേശം ഞങ്ങൾക്ക് ഇല്ല. ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ തെറ്റല്ല കേട്ടോ. എന്തായാലും നമ്മുടെ കിടിലൻ ഓർക്കസ്ട്ര മെമ്പേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതുപോലെ എന്തായാലും നമുക്ക് തുടങ്ങിയാലോ. നമ്മുടെ ഗസ്റ്റുകൾ രണ്ടുപേരും ഒന്ന് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. രക്തത്തിൽ തന്നെ അഭിനയം കുത്തി നിറച്ചു വെച്ചിരിക്കുന്ന ഒരു ചേട്ടനും ഒരു അനിയനെയുമാണ് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നത്. അമ്മ നടിയാണ്, അച്ഛൻ നടനാണ്, അപ്പൂപ്പൻ നടനാണ്, ഇളയച്ച നടനാണ്. അങ്ങനെ മൊത്തത്തിലെ കുടുംബം മൊത്തം നടന്മാരും നടിമാരുമായിട്ടുള്ള ഈ രണ്ട് അനിയനെയും ചേട്ടനെയും ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തോട്ടെ, സ്വാഗതം ചെയ്തോട്ടെ. അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട വിനു മോഹനും അനു മോഹനും. വെൽക്കം വിനു ആൻഡ് വെൽക്കം അനു. വിനുവിനെ എനിക്ക് നേരത്തെ പരിചയമുണ്ട്. നമ്മൾ നേരത്തെ ഒരു പല പല പ്രോഗ്രാംസിലൂടെ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ പറഞ്ഞു, റിമി അനു മോഹൻ ഒരു ചെത്തു പയ്യനാണ്. വിനുവിന് വിഷമം വന്നില്ലെങ്കിൽ ഒരു കാര്യം പറയാം, വിനുവിനേക്കാളും സുന്ദരനാന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇപ്പൊ എനിക്ക് തോന്നുന്നു വിനുവിനേക്കാളും സുന്ദരനാണ് എന്നൊരു കാര്യത്തിൽ ഒരു സംശയമില്ല. ഒന്നുമില്ല, രണ്ടുപേരും ഒന്നിനൊന്ന്. വിനുവിന് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, വിനുവിനെ എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും അറിയാം. പക്ഷെ അനു വളർന്നു വരുന്ന ഒരു കലാകാരനാണ്. എന്തായാലും ചേട്ടനും അനിയനും ഇനി തകർത്ത് മുന്നേറാനുള്ള എല്ലാവിധ ആശംസകളും. വേറെ കാര്യം ചെയ്യാം, നമുക്ക് നമ്മുടെ ചാറ്റ് ഷോയിലേക്ക് പോവാം. ഈ ചാറ്റ് ഷോയുടെ പ്രത്യേകത നിങ്ങൾ ആദ്യം കണ്ടിട്ടുണ്ടാവില്ല, കാരണം ജസ്റ്റ് നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിനകത്ത് പല 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 ഗെയിംസ് ഉണ്ടാകും. നിങ്ങൾക്കിപ്പോൾ നിങ്ങൾ എന്നോട് പറയണം, റിമി നമുക്ക് കുട്ടിയും കോലും കളിക്കാം, റെഡി? അപ്പോൾ ഞാൻ ബാറ്റ് എടുക്കുന്നു, നിങ്ങൾ ബോൾ എടുക്കുന്നു, നമ്മളപ്പോൾ തന്നെ കളി തുടങ്ങും. പിന്നെ നിങ്ങൾ പറയണം നമുക്ക് സാറ്റ് കളിക്കാം, അപ്പോൾ ഞാൻ പെട്ടെന്ന് അനുവിൻ്റെ പുറകിൽ ചോദിക്കും, അപ്പോൾ കണ്ടേ എന്ന് പറഞ്ഞ് അനു തിരിച്ചു പറയും. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങൾ ബാല്യത്തിൽ നിങ്ങൾ 10-ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോടൊപ്പം കളിച്ച കളികളൊക്കെ ഒരു പക്ഷേ ഇന്ന് സിനിമാ നടന്നതിന് ശേഷം നമുക്ക് കളിക്കാൻ വേദി കിട്ടാത്തതിന് പലർക്കും ഭയങ്കര വിഷമമുണ്ട്. ആണോ കുഴി? നമ്മളിപ്പോ കുഴിക്കും, പറഞ്ഞാ മതി. ആ ഇപ്പൊ നിക്കുന്നോടത്തൊന്ന് കുഴിക്കണോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാനു, വിനു വരൂ. ഞാനിവിടെ ഇവിടെ ഇരിക്കുന്നത് കുഴപ്പമില്ലല്ലോ, വരൂ. മൂന്ന് പേർക്ക് അഡ്ജസ്റ്റ് ചെയ്തിരിക്കും. കൊച്ചിന് ഭയങ്കര നാളം കേട്ടോ, വേണ്ട. എന്തായാലും മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഒന്ന് ഒന്ന് മൂന്ന് എന്ന പ്രോഗ്രാമിൽ നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ വിനു മോഹനും അനു മോഹനും എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു ഗംഭീര കൈയടി കൊടുക്ക. വിനുവിനെ പറ്റി പറയാനാണെങ്കിൽ എല്ലാവരും ഒന്ന് ആഗ്രഹിക്കുന്ന ഒരു മുഖം കാണിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സംവിധായകനാണ് ലോഹിതാ സാറ്. അദ്ദേഹത്തിൻ്റെ കൂടെ നിവേദ്യം എന്ന ചിത്രത്തിലൂടെ ഭാമയ്ക്കൊപ്പം നായക കഥാപാത്രമായിട്ട് വന്ന പിന്നെ ഒരുപാട് ചിത്രങ്ങൾ, ഇനി ലാസ്റ്റ് ബോംബെ മുട്ടായി എന്നുള്ള പടം വരെ. ബോംബെ മുട്ടായി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മുട്ടായാണ് ഞാൻ ചോദിക്കുകയാണ്. നമ്മൾ ഈ വണ്ടി സൈക്കിളിൽ ഇങ്ങനെ ബെല്ലടിച്ച് പോകുമ്പോൾ അതിനകത്ത് ഒരു പൂട പോലത്തെ ഒരു സമാധാനം ഉദ്ദേശിക്കുന്നത്, അതാണ് അതിന്റെ തീം. അതിന്റെ തീം അതല്ല, പക്ഷെ അതുമായി ബന്ധപ്പെട്ട ഒരു തീമാണ്. അനുവിനെ പറ്റി പറയാനാണെങ്കിൽ ഓർക്കുട്ട്, ഒരു ഓർമ്മക്കൂട്ട് എന്ന ഒരു പറ്റം ചെറുപ്പക്കാര്. അനു തന്നെ പറഞ്ഞ ആ പടത്തിന്റെ വിശേഷങ്ങൾ എന്തായിരുന്നു? ആ പടത്തിൽ ആരൊക്കെയോ പ്രശസ്ത നടന്മാരുടെ മക്കളൊക്കെ, മകൻ ലാലു അലക്സിന്റെ മകൻ
പിന്നെ ഫോട്ടോഗ്രാഫർ ഗോപാലകൃഷ്ണൻ അങ്കിളിന്റെ മകൻ, പിന്നെ ഞാനും, അങ്ങനെ നാലു പേരായിരുന്നു. ഹരിശ്രേഷ്ഠന്റെ മകന്. അങ്ങനെ നിങ്ങൾ എല്ലാവരും കൂടെ ഒരു കൂട്ടുകാരെ ചേർന്നുള്ള ഒരു പിക്നിക് പോലെയായിരുന്നു ആ ചിത്രവും. ആ ചിത്രത്തിൽ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്, ഓർക്കുട്ട് ഒരു ഓർമ്മക്കുട്ട് ഓർക്കുട്ട്. അങ്ങനെ ഓർക്കുന്നുണ്ടത്? ഓർക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് അറിയത്തില്ലാത്ത ഒരു കാര്യമുണ്ട്, ഇവിടെ റോബോ എന്ന് പറഞ്ഞൊരു മെഷീനുണ്ട്, കിളിപോയി നമ്മൾ വിളിക്കും. അപ്പൊ ഈ റോബോ നിങ്ങൾ എന്തെങ്കിലും രീതിയിൽ നുണയായിട്ട് റോബോയ്ക്ക് തോന്നുവാണെങ്കിൽ അപ്പൊ റോബോ എന്ത് ചെയ്യുന്നു അറിയോ? കഴുത്ത് കയറി പിടിക്കും. ഇതേപോലെ ഒരു ചിരിയായിരിക്കും റോബോയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. ഇനി അവിടെ വെച്ച് അനീനാണ് കുറച്ചുകൂടെ സുന്ദരൻ എന്ന് പറഞ്ഞപ്പോ എപ്പോഴെയോ ഒരു ഒരു ചെറിയ നീരസം ഞാൻ വിനുവിന്റെ മുഖത്ത് കണ്ടു. എനിക്കങ്ങനെ നീരസം വരാൻ ചാൻസ് ഇല്ല, അത് വെറുതെ പറഞ്ഞു. അതുപോലെ നിങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചിട്ടുണ്ടോ ഏതെങ്കിലും പടത്തില്? ഞങ്ങൾ ഒന്നിച്ച് അഭിനയിച്ചൊരു പടം ഉണ്ട്, പക്ഷെ അത് എന്താ പറയാ, കണ്ണേമുടങ്ങ് എന്ന് പറഞ്ഞ പടം. അത് പക്ഷേ അത് പക്ഷേ ഞാൻ കുറെ കാലം മുന്നേ അതൊരു ആർട്ട് ഫിലിം ആയിരുന്നു, അന്ന് എന്റെ കൂട്ടുകാരനായിട്ട് അഭിനയിച്ചത് ഇവനാ ആ പടത്തില്. ആ ഒരു അത് പക്ഷേ ഇവൻ സ്കൂളിൽ പോയി, ഇവൻ എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലോ അങ്ങോട്ട് പഠിക്കുന്ന ടൈമാ. ഒരു സിനിമാ മോഹം ഉള്ളിൽ ഉണ്ടായിരുന്നോ? അതേ വീട്ടിലാരും കൂടെ അടിച്ചമർത്തി എല്ലാരും എന്തായാലും അഭിനയിച്ചു, നീ ആയിട്ട് എന്തിനാ അഭിനയിക്കാണ്ടിരിക്കുന്ന പറഞ്ഞ തള്ളി പറഞ്ഞു വിട്ടാണോ? സിനിമാ മോഹം ഇല്ലായിരുന്നു ആക്ച്വലി, ക്യാമറ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു, പിന്നെ ബൈ ചാൻസ് തന്നെ വന്നു പോയതാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ടങ് ട്വിസ്റ്റർ എന്ന റൗണ്ടിലോട്ട് പോയാലോ. വിനു, അനുവിനെ കുറച്ചുകൂടെ ഒരു ഒരു ഇതാക്ക്, അനുവിനെ കുറച്ച് പൊതുവെ ലജ്ജാവതിയാണോ? ലജ്ജാവതി നിൻ അങ്ങനെ പാടാൻ തോന്നുന്നു എനിക്ക്. അതൊന്നും വേണ്ട നമുക്ക്, നാണമൊന്നും വേണ്ട കേട്ടോ. നാണമാക്കുന്നു ഈ റൗണ്ട് ഞാൻ പറയാൻ പോകുകയാണ്. ഇതിന് കിട്ടുന്ന സമ്മാനം എന്ന് പറയുന്ന മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പോൺസർ ചെയ്യുന്ന ഒരു കിഡ്ലൻ സമ്മാനം നിങ്ങളെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് ചേട്ടനാണോ അനിയനാണോ വിട്ടുകൊടുത്തേക്കാം സമ്മാനം, ചേട്ടൻ കൊണ്ടുകൊണ്ട് അങ്ങനത്തെ ഔദാര്യം ഒന്നും നമുക്ക് ഇവിടെ വേണ്ട. ഞാനെന്ന ഈ സമയത്ത് സൈലന്റായിട്ട് ഇരുന്നേക്കാം, അതും വേണ്ട നമുക്ക്. ഞങ്ങൾ രണ്ടും അത്യാവശ്യം നല്ല കമ്പനിയിലാണ് പോണേ, ഇത് കഴിയുന്നതോടെ അങ്ങനെ ദുരുദ്ദേശം ഞങ്ങൾക്ക് ഇല്ല. ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ തെറ്റല്ല കേട്ടോ. അപ്പൊ എന്തായാലും നമുക്കിത് ചോദിക്കാം, റെഡി? റെഡി. ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം, ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം, ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം, ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം. ഇത് അഞ്ചു പ്രാവശ്യം വളരെ സ്പീഡിൽ അനുവിൽ നിന്ന് തന്നെ തുടങ്ങാം. ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം, ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം, വിട്ട് കൊടുത്തേക്കാം ചേട്ടൻ. വിനു, ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം വളരെ സ്പീഡില്. ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം, ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം, ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം, ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം, ധൃതരാഷ്ട്രക്ക് ദൃഷ്ടിദോഷം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നൽകുന്ന എന്തായിരിക്കും അവർ കൊടുക്കാൻ പോകുന്നത് നമുക്ക് പറഞ്ഞു. എണീച്ചെന്നോളൂ, എണീച്ചെന്നോളൂ. ഇപ്പൊ അനിയന്റെ അസൂയക്കാണ്, എണീക്കേണ്ട സമാനമില്ല. ഒന്ന് കണ്ണടച്ചോ. അപ്പോ വിനു മോഹൻ, മലയാളത്തിന്റെ പൊന്നോമനിയായ വിനു മോഹൻ, നിവേദ്യം എന്ന ചിത്രത്തിലൂടെ ഇപ്പോൾ ഒരു പറ്റം ചിത്രത്തിലെ ബോംബെ മിഠായി വരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന വിനു മോഹൻ, നമുക്ക് തിന്നാൻ തന്നെ ഒരു സമ്മാനം കൊടുക്കാം. തണ്ണിമത്തൻ. ഇത്രയൊക്കെ സൈലന്റ് ആയിരിക്കുന്ന അനുവിൽ നിന്ന് ഞാൻ ഞെട്ടിക്കുന്ന ഒരു വാർത്ത തിരിച്ചറിഞ്ഞത് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച്. ചെറുപ്പത്തിലാണോ വലുതായപ്പോഴാണോ നടത്തില്ല, ആരെങ്കിലും എന്തോ പറഞ്ഞതിന്റെ പേരിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ആരെയോ തല്ലി എന്നൊരു വാർത്ത ഞാൻ ഏതൊരു വാരികയിൽ വായിച്ചു കേട്ടു. കാല് എങ്ങനെ നമ്മളിങ്ങനെ ഷേക്ക് ചെയ്യില്ലേ, സാധാരണ വെറുതെ ഇരിക്കുക സംസാരിച്ചോണ്ടിരിക്കും, അപ്പൊ അങ്ങനെ ഷേക്ക് ചെയ്യാൻ അച്ഛൻ സമ്മതിക്കാറുണ്ടായിരുന്നില്ല. അപ്പൊ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ നിന്നപ്പോ ഏതോ ഒരു പരിചയമില്ലാത്തൊരു മനുഷ്യൻ അവിടെ ഇങ്ങനെ 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 ഇരിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ ഇരുന്നു, കൊടുത്തു അയാൾക്കിട്ട് പോയി കൊടുത്തു കൊടുത്തു. ദൈവമേ, അപ്പൊ ഞാനൊക്കെ പേടിക്കണമല്ലോ. തീർച്ചയായിട്ടും ഒത്തിരി സംസാരിക്കുന്ന ഒരു വലിയ വില്ലത്തരം കാണിക്കത്തില്ല, കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല, അങ്ങനെ ഒത്തിരി പേര് പറയാനുണ്ട് മോനെ കണ്ടിട്ടല്ലേ. അല്ല, കുരയ്ക്കുന്ന പട്ടികൾ കടിക്കാറില്ല. കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല, അതെന്നെ ഉദ്ദേശമാണ് പറഞ്ഞത്. അല്ല, മൊത്തത്തിൽ മൊത്തത്തില് ഒത്തിരി പെമ്പിളേർ നിങ്ങൾക്ക് ഫാൻസ് ആയിട്ട് വന്നിട്ടുണ്ട്. വിനുവിനെ അന്വേഷിച്ച് വീട്ടിൽ സ്ഥിരമായിട്ട് ഒരു പെങ്കൊച്ച് വരും, എന്നും വരും, അവസാനം വീട്ടുകാർ ഇത് കണ്ടുപിടിച്ചു, അങ്ങനെയൊക്കെ എന്തോ ഒരു സംഭവം കേട്ടില്ല, ശരിയാണോ അത്? അല്ല, സ്ഥിരമായിട്ടൊന്നും വരാറില്ല. പക്ഷെ ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാല്, നിവേദ്യം കഴിഞ്ഞ സമയത്ത് അതെനിക്കൊന്ന് അനുവും അച്ഛനും ആയിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ സൈക്കിളിന്റെ ഷൂട്ടിലായിരുന്നു. അപ്പം ഹരിപ്പാടുന്നു എന്തല്ലേ, ഒരു കുട്ടി ബാഗൊക്കെ ആയിട്ട് ഒരു കൊച്ചു വന്നു, കല്യാണം കഴിക്കണമെന്നല്ല, എന്റെ കൂടെ കുറച്ചുനാള്. അത് വിനിച്ചേട്ടെന്നാണോ പറഞ്ഞത്, മോഹൻ ക്യാരക്ടറിന്റെ പേരാണോ പറഞ്ഞതെന്ന് അറിയില്ല. ഇനി ആ കൊച്ചിനെയാണോ കല്യാണം കഴിച്ചേക്കുന്നത്? അത് വേറെ ആവുന്നേ ഉള്ളു, കെട്ടിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല, പക്ഷെ പല മാഗസിനകത്തും നിങ്ങളിത് ചേർന്നിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോ പലരും തെറ്റിദ്ധരിച്ചു കല്യാണം വരുന്നതേ ഉള്ളു അല്ലേ. അപ്പൊ വിനു മോഹന് നല്ലൊരു ആശംസ. അപ്പൊ വിനു മോഹന് പെട്ടെന്ന് എനിക്ക് ഒരു പാട്ട് രണ്ടു പേര് പാടി കൊടുക്കണമെങ്കിൽ, ഇത് വിനു മോഹന് വേണ്ടി റിമി ടോമി സ്പെഷ്യൽ ആയിട്ട് ഒരു പാട്ട് പാടുന്നു കേട്ടോ. വിഷമിക്കേണ്ട, മോന്റെ കല്യാണം നമ്മൾ പാടിത്തരാം കേട്ടോ. ഇത്തിരി നാണം പെണ്ണിൻ കരളിനു കുങ്കുമമേകുന്നു, മംഗളഗന്ധം ആണി കരളിനെ ഇക്കിളി കൂട്ടുന്നു.
മാറി പോന്നുകുമേകുന്നു മംഗളഗാനം ആണിൻ കരളിനെ ഇക്കിളിയുട്ടുന്നു പുഷ്പങ്ങൾ നിങ്ങൾക്കായി നൽകുന്നു ഞാൻ ഇത്തിരി നാടം പിന്നിൻ കരളിൽ കുങ്കുമമേകുന്നു മംഗളഗന്ധം ആണി കരളിൽ കിളിയൂട്ടുന്നുണ്ടോ ആശംസ പുഷ്പങ്ങൾ നിനക്കില്ല നൽകുന്നു ഞാൻ എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ വിനു എല്ലാവിധ ആശംസകളും നമുക്ക് അടുത്തൊരു ഗെയിമിലോട്ട് പോകുന്നതിന് മുമ്പ് വിനുവിന് എന്തോ പറയാനുണ്ട് റിമിയുടെ എല്ലാ പ്രോഗ്രാം കാണുമ്പോഴേ അടങ്ങി നിന്ന് ഞാൻ കണ്ടിട്ടില്ല ഞാൻ ഇതിലെങ്കിലും ഒന്ന് അടങ്ങിയിരുന്ന് ആയിരിക്കും എന്ന് പ്രതീക്ഷയാണ് ഞാൻ എല്ലാവരും കയറുന്നത് പക്ഷെ ആദ്യമേ പോയി അല്ല ഇതിലെങ്കിലും അടങ്ങി നിൽക്കും എന്നുള്ള പ്രതീക്ഷ എന്തുകൊണ്ട് വന്നു ആ ഒരു പ്രതീക്ഷ മലയാളക്കാരക്കേ ഇല്ല ഞങ്ങൾ രണ്ടുപേരാണ് ഇവർക്ക് എത്രത്തോളം ഐക്യമുണ്ട് ഒരു യൂണിറ്റി യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്നാൽ എവിടെ കേട്ടിട്ടുണ്ടല്ലോ അത് ഐക്യമത്തി മഹാബലം എന്താ എന്തെങ്കിലും ആയിക്കോട്ടെ കള്ളുകൂടി ചീട്ടുകളി പുകവലി എന്ന് പറയുന്നതിന്റെ കൂടുതലാണ് എപ്പോഴും നമ്മൾ ചീട്ടുകളിനെ പോലും കണക്കാക്കുന്നത് പക്ഷെ ചീട്ടുകളി എന്ന് പറയുന്നത് ദുശീലമായിട്ട് കണക്കാക്കാതെ ചീട്ടുകളി ഒരു നേരമ്പോക്കായിട്ട് കണക്കാക്കുന്ന എത്രയോ പേരുണ്ട് വെറുതെ ഇരിക്കുമ്പോൾ എല്ലാവരും കൂടെ പിക്നിക്ക് പോകുമ്പോൾ ചീട്ട് കളിക്കുക എന്നൊക്കെ ശീലം പണ്ടുണ്ടായിരുന്നു ചീട്ട് കളിച്ചിട്ടുണ്ടോ ഞാൻ പതിവായി കളിക്കുന്ന ഒരു ഗെയിം ഉണ്ടായിരുന്നു കഴുത അതിന്ന് അന്യം നിന്ന് പോയെന്ന് എനിക്ക് തോന്നുന്നത് അപ്പൊ ഒരു കാര്യം ചെയ്യാം നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ ഒരു ഓർമ്മപ്പെടുത്തൽ ഈ ചീട്ട് കളിക്കാനൊന്നും അല്ല ഞാൻ തരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കൈ ഫ്രീ ആക്കി നമ്മൾ വെച്ചിട്ട് ഒരു കൈ കൊണ്ട് നിങ്ങൾ ഒരു ചീട്ട് കൊണ്ട് ഒരു വീട് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുമോ ഒരു മിനിറ്റ് ഞങ്ങൾ സമയം തരും വരൂ നമുക്ക് ഈ ചീട്ട് കൊട്ടാരം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും അപ്പം ഒരു ആർക്കിടെക്ട് എന്ന നിലയിൽ അനു എത്രത്തോളം ഭംഗിയായിട്ട് ഈ വീട് ഉണ്ടാക്കുന്നതനുസരിച്ചിരിക്കും പുറത്തുനിന്നുള്ള എൻക്വയറീസ് വരുന്നത് ഇതിൽ അനു പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അനുവിന്റെ അടുത്ത് ആരും വീട് ഉണ്ടാക്കാൻ വേണ്ടി വരില്ല കേട്ടോ റെഡി എത്ര നില കെട്ടിടം വേണം നിങ്ങൾക്ക് ഉണ്ടാക്കാം ഒരൊറ്റ മിനിറ്റ് രണ്ട് കൈ താഴെ പോയി എടുക്കാം പക്ഷെ ഒരു കൈ കൊള്ളാട്ടോ വീട്ടിൽ ഇത് തന്നെ പരിപാടി ആ ചീട്ട് മടക്കുന്നു പക്ഷെ പണ്ട് കളിച്ചിട്ടുണ്ട് ഇത് എവിടെയോ അല്ലെങ്കിൽ ഇങ്ങനെ മടക്കാനൊന്നും തോന്നൂല ഞാൻ തന്നെ അല്പം പിടിച്ചോളാം വേഗം 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 ആ ഈ കൈ ഭയങ്കര ടെംപ്റ്റേഷൻ ഈ കൈക്ക് വരാൻ ആ കൈ മാറ്റി വെച്ചാൽ ആ ഒരു ആർക്കിടെക്ട് ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് അനുവിന് കുറച്ച് എളുപ്പമുണ്ടെന്ന് തോന്നി ഇവക കാര്യങ്ങളൊക്കെ അങ്ങനെ പറയുമ്പോൾ തന്നെ കൈ പറയുന്നു എന്തോ ഒരു വേറെ അപ്പൊ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഭയങ്കര ബുദ്ധിയുള്ള ഒരു പെൺകുട്ടിയാണ് കേട്ടോ ഞാൻ ചോദിച്ചു ഇതൊക്കെ ഇവർക്ക് പറ്റുമോ എന്ന് ചോദിച്ചപ്പോളേ ഒറ്റ നില വീടാണ് ഇവരുടെ സ്വപ്നം ഇതാ വീട് റെഡി ആയിരിക്കും ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ ഇന്ന് എല്ലാവരും രണ്ട് നില മൂന്ന് നില വീട്ടിലോട്ട് പോയിക്കുന്നു ചിലർ അണ്ടർഗ്രൗണ്ടിലോട് വരെ പോകുന്നു മോനൊരു വീട് പണിയുമ്പോൾ ഈ അടി താമസിക്കാനാണ് ആഗ്രഹം അതേ നാല് നില കെട്ടിടം അതിന്റെ മുകളിൽ രാജാവായിട്ട് ഇങ്ങനെ ഇരിക്കാനാണ് ഇഷ്ടം അതാണ് ഒറ്റ നില വീട് കാണുമ്പോൾ അല്ല സാധാരണ ഇപ്പത്തെ ബാംഗ്ലൂർ അങ്ങനത്തെ സ്ഥലത്തൊക്കെ ഇങ്ങനെയാണ് വീട് കാണുന്നത് നിങ്ങളുടെ സങ്കല്പത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഒരു വീട് നശിപ്പിക്കാൻ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി എന്ന് വിചാരിച്ച പറയുന്നത് വളരെ സത്യമാണ് അല്ലേ അങ്ങനെ ഒരിക്കലും വിനുവിന്റെ ജീവിതത്തിൽ സംഭവിക്കാണ്ടിരിക്കട്ടെ ആ പെങ്കൊച്ചിന്റെ പേരെന്താ വിദ്യ വിദ്യ കുടുംബം കലക്കിയ ഒരു പേര് നേടിക്കൊടുക്കാണ്ടിരിക്കട്ടെ റിമി എന്നല്ലാത്തൊരു സമാധാനമുണ്ട് അല്ല എനിക്ക് അങ്ങനെ ചെറിയൊരു പേരുണ്ട് കെ കെ എന്ന് വിളിക്കട്ടെ കുടുംബം കലക്കി അപ്പൊ ഒരു കാര്യം ചെയ്യാ നമുക്ക് വിനുവിന്റെ ചേട്ടന്റെ ഒരു പാട്ട് കേട്ടാലോ ഞാന് പാട്ട് എന്ന് പറയുന്നൊരു ഞാൻ നിവേദത്തിന്റെ സമയത്ത് പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടോ അപ്പൊ എല്ലാരും വിചാരിച്ചു ഞാൻ പാട്ടൊക്കെ പഠിക്കാൻ പോയി എന്നൊക്കെ വേണ്ടി പാടുവെന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് ഫസ്റ്റ് ലോയി സാറിന്റെ അടുത്ത് ചെല്ലുമ്പോ നല്ല ജുബൈ മുണ്ട കൊടുത്ത് അത്യാവശ്യം ഞാൻ ഈ പേര് കേട്ടു നിവേദ്യം എന്ന് പറഞ്ഞ സിനിമയാണ് അത്യാവശ്യം ഒരു അമ്പലവും ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് അപ്പൊ അങ്ങനെ ആ ഒരു നാടൻ വേഷത്തിൽ തന്നെയാണ് പോയത് സാർ എന്നെ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ള ഈ ഒരു വേഷത്തിലേ അല്ല രണ്ടുമൂന്ന് പ്രാവശ്യം കണ്ടിട്ടുള്ളത് സാർ ചിരിച്ചിട്ട് പറഞ്ഞു നീ കരുതി കൂട്ടി തന്നെ ഇറങ്ങിയേക്കല്ലേ എന്ന് ചോദിച്ചു അത് കഴിഞ്ഞിട്ട് പറഞ്ഞു പാട്ടൊക്കെ പാടുമെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു പാട്ട് ആ കുഴപ്പമില്ല എന്ന് പറഞ്ഞു
അങ്ങനെ പക്ഷെ അത് പാടി സാറിന് മുമ്പിൽ പാടി കുറച്ചു സാർ ഇങ്ങനെ കേട്ടു കുറെ നേരം ഇങ്ങനെ സാർ എന്നെ തന്നെ നോക്കിട്ടു മോനെ ഇനി നീ പാടണ്ട അധികം എന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ എന്റെ പാട്ടിന്റെ ഗുണമായിരുന്നു കാരണം ആ ഗുണം നമുക്കൊന്ന് അറിയണമല്ലോ നീ പാടണ്ടെന്ന് സാറ് പറഞ്ഞ ആ ഒരു ഡയലോഗ് നമുക്കിവിടെ പറയാൻ തോന്നുമോ എന്ന് നമുക്ക് അറിയണം. പക്ഷെ വിനു മോഹനെ കേൾക്കുമ്പോൾ തന്നെ വിനു മോഹന്റെ എൻട്രി തന്നെ നമുക്ക് കേൾക്കുന്ന ഒരു ആദ്യത്തെ മ്യൂസിക് ഉണ്ട്. വിനു മോഹൻ ഇപ്പോൾ ഒരു സ്റ്റേജിലോട്ട് വിളിക്കുന്നു, വിനു മോഹൻ വരുവാണ്. വിനു മോഹൻ ഇങ്ങനെ അങ്ങനെയൊക്കെ വരാൻ ആഗ്രഹമുണ്ടോ? വിനു ഏതെങ്കിലും സിനിമയിലെ ഇപ്പൊ പല സിനിമയിലും അപ്പൊ നായിക ഇവിടുന്ന് വരുന്നു, നായകൻ ഇവിടുന്ന് വരുന്നു, അപ്പൊ നായിക അങ്ങനെയൊക്കെ സ്ലോ മോഷൻ ഏതെങ്കിലും ചിത്രത്തിൽ വന്നിട്ടുണ്ടോ? ഇല്ല, ഞാൻ സ്ലോ മോഷൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. വിനുവിന്റെ ഭാര്യയാവാൻ പോകുന്ന വിദ്യ തന്നെയാണ് നേരത്തെ പറഞ്ഞത്, വിദ്യക്ക് വേണ്ടി നമുക്കൊരു കാര്യം ചെയ്യാം, ഈ വിദ്യക്ക് വേണ്ടി പാടി കൊടുക്കുന്ന ഒരു പഴയ പാട്ടായിക്കോട്ടെ. സ്വാമിനാഥ അതാണോ? നാദരൂപിണി ഹരിമുരളി അതാണോ? അതല്ല. പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പതിനേഴിൽ പൂ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ പതിനാലാം രാവുദിച്ചത് മാനത്തോ കല്ലായി കടവത്തോ പതിനേഴിൽ പൂ വിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി കവിളത്തോ വിനു, ഞാൻ ഈ ഒരു കാര്യം സമ്മതിച്ചിരിക്കുന്നു. വിനുവിന്റെ മനസ്സിൽ ഇപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് പാടി തെളിഞ്ഞോരുന്നല്ലോ, പക്ഷെ വിനു പാടാൻ കാണിച്ച ഒരു വലിയ മനസ്സുണ്ടല്ലോ, അത് ഞാൻ തീർച്ചയായിട്ടും സമ്മതിച്ചിരിക്കുന്നു. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, പാട്ടായി ചെറിയ ഗെയിമായി, ഇനി നിങ്ങൾക്ക് ഞങ്ങളെ ചെറിയ ഗെയിമാണെന്ന് വെച്ചാൽ ഇതൊരു മത്സരം തന്നെയായിരിക്കും. നമ്മള് സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ കൂടെ പടം ഏതെങ്കിലും സിനിമ ചെയ്തിട്ടുണ്ടോ? മോനൊരാഗ്രഹമുണ്ടോ അദ്ദേഹത്തെ പോലെ നല്ല രണ്ടുപേരെ തല്ലി ഇടിച്ചു വീഴ്ത്തി തോക്കെടുത്ത് ചൂണ്ടി അഞ്ചുപേരെ കൊന്ന് അങ്ങനെയൊക്കെ നല്ല സ്റ്റൈലായിട്ട് സിനിമയിൽ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു ആക്ഷൻ ഹീറോ ആയിട്ട് വരാൻ ആഗ്രഹമുണ്ടോ? അങ്ങനെ ആക്ഷൻ ഹീറോ ആയിട്ട് വരാൻ ആഗ്രഹമില്ല, ചെയ്യുന്ന സംഭവങ്ങൾ ആക്ഷൻ ആണെങ്കിൽ ചെയ്യും. ശരി, അവിടെ ചോദിക്കാതിരിക്കുന്ന പേര്. അപ്പൊ ഒരു കാര്യം ചെയ്യാ, നമുക്ക് നമ്മുടെ പ്രിയ താരം സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയുടെ എക്കാലത്തെയും എല്ലാവരും ഓർത്തു വെക്കുന്ന ഒരു ഒരു ഡയലോഗ് ഉണ്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം? അങ്ങനെയായിരുന്നു ഞാൻ പുറകോട്ടായി പോയി. ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ, ചിലപ്പോൾ മറന്നു കാണും. ഈ സംഭവം നിങ്ങൾക്ക് നാളെ സിനിമയില് ഒരു സുരേഷ് ഗോപി ആവാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഒരു തകർപ്പൻ ഒരു ആക്ഷൻ ഹീറോ ആയ അവസരം കിട്ടിക്കഴിഞ്ഞാൽ, ഈ ഡയലോഗ് പറയാൻ ഒരു അവസരം വന്നാൽ എങ്ങനെയായിരിക്കും അനു മോഹനും വിനു മോഹനും പറയാൻ പോകുന്നത്? നിങ്ങൾക്കുള്ള സമ്മാന സ്പോൺസർ ചെയ്തിരിക്കുന്നത് മറ്റാരുമല്ല, ഈ ഞാനല്ല, പ്രൊഡ്യൂസേഴ്സ് അല്ല, ഓർക്കസ്ട്രാക്കാരല്ല, മറിച്ചോ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒന്നും ഒന്ന് മൂന്ന് എന്ന പ്രോഗ്രാമിൽ. അയ്യോടാ, ആ നോട്ടം കണ്ടു കഴിഞ്ഞാല് സഹിക്കാൻ പറ്റത്തില്ല കുഞ്ഞുങ്ങളെ, സഹിക്കാൻ പറ്റത്തില്ല. എന്നെ ഉണ്ടല്ലോ അടിച്ചു കൊല്ലാൻ, ഈ പരിപാടി ഒന്ന് തീർന്നു കിട്ടിയാ മതി എന്നുള്ള വേഷത്തിൽ ഇരിക്കുകയാണ്. ആദ്യം വിനു ചെയ്യുന്നോ അനു ചെയ്യുന്നോ? ഓർമ്മയുണ്ടോ ഈ മുഖം? എങ്ങനെ വേണം, ഓർമ്മ കാണില്ല കുട്ടി, ജീവിതത്തില് ഒരുപാട് മുഖങ്ങൾ കേറി ഇറങ്ങിയതല്ലേ. വിനു, നിനക്ക് ഒട്ടും ഓർമ്മ കാണില്ല, അങ്ങനെ അല്ലാണ്ട് കുറച്ച് സ്റ്റൈലായിട്ട്. വേറൊരു കാര്യം എന്താണെന്നറിയോ, നമ്മളിപ്പോ ഈ ഡയലോഗ് പറയുമ്പോഴേ, കാരണം ഈ ആ കമ്മീഷനൊക്കെ ഫിലിം കണ്ടിട്ട് മനസ്സിൽ ഒരുപാട് കേറിയതാണ്. നമ്മൾ ഇതിനി എങ്ങനെ പറഞ്ഞാലും ഇത് സുരേഷിന്റെ സ്റ്റൈലായി പോകും. ആയിക്കോട്ടെ, എന്നാലും വിനുവിന്റേതായ ചില മാനറിസംസ് കൊണ്ടുവന്നിട്ട് ഇതൊരു വിനുവിന്റെ സ്റ്റൈലാക്കാം. റെഡി, നല്ലൊരു ക്ലാപ്പ് കൊടുക്ക് വിനുവിന്, ഒരു പ്രോത്സാഹനം. മറന്നു എങ്ങനെ വേണമെങ്കിലും അല്ല, സ്റ്റൈലായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. ഓർമ്മയുണ്ടോ ഈ മുഖം? ഓർമ്മ കാണില്ലെന്ന് എനിക്കറിയാം. ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ, ചിലപ്പോ മറന്നു കാണും.
ഇതാണ് വിനു ഗംഭീര പ്രകടനം. നല്ലൊരു കൈ കൊടുക്കുക. ഇനിയാണ് ഇതുവരെ നമ്മൾ കാണാത്ത മറ്റൊരു മുഖം, ഒരു പുതിയ മുഖം. നാളെ മലയാളത്തിലെ ആരൊക്കെ ആയി തീരാൻ പോകുന്ന നമ്മുടെ അനുവെന്നോ വിനുവെന്നോ മാറിപ്പോകുന്നു അനു മോഹൻ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരുപാട് മുഖങ്ങൾ ഇങ്ങനെ കേറി ഇറങ്ങി പോയതല്ലേ, ഇതൊന്നും ഓർമ്മ കാണാൻ വഴിയില്ല. എന്നാലും ഈ സമ്മ ഈ മത്സരത്തിൽ ജയിച്ചിരിക്കുന്നത് നിസ്സംശയം പറയാം, അനു മോഹനാണോ വിനു മോഹനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലെ വിന്നർ ആയിരിക്കുന്നത് തീർച്ചയായിട്ടും വിനു മോഹനാണ്. എങ്കിൽ കൂടി ഒരു പുതുമുഖം എന്ന നിലയിൽ ചേട്ടൻ ഒരു സ്ഥാനം ഒഴിഞ്ഞു തന്നിരിക്കുകയെന്ന് പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു വേണ്ട, അത് അവന് തന്നെ കൊടുത്തരാം, അവനെ വിഷമിപ്പിച്ചുകൊണ്ടുള്ള സമ്മാനം എനിക്ക് വേണ്ട എന്ന് പറയുന്നു. അതാണ് ഒരു ചേട്ടച്ചന്റെ, ഒരു ചേട്ടച്ചാരുടെ, ആ ചേട്ടച്ചാരുടെ ഒരു ഒരു ഉത്തരവാദിത്തം, ഒരു സ്നേഹം. അനുവിന്റെ കാര്യത്തിൽ എത്രത്തോളം ചേട്ടന് സ്നേഹമുണ്ടെന്ന് എനിക്ക് അവിടെ മനസ്സിലായി. അപ്പൊ ഇതൊന്ന് പിടിച്ചേ ഒരു മിനിറ്റ്. അപ്പൊ അനിയന് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന സമ്മാനം കൊടുക്കുന്നു, കൈ നീട്ടുക. സ്കൂളിൽ ടീച്ചർമാരൊക്കെ ഞാൻ തല്ലൊന്നുമില്ല. ആ ഒന്ന് കണ്ണടച്ചോളൂ. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒന്നും ഒന്നും മൂന്ന് എന്ന ഈ പ്രോഗ്രാമിൽ ജീരകമുട്ടായാണ് നമ്മുടെ ജീരകമുട്ടായി പിടിച്ചൊരു സ്റ്റൈല് നിങ്ങൾ കണ്ടോ. ആ എന്തായാലും ഇതിനൊന്നും നമ്മള് നിസ്സാരമായിട്ട് കാണരുത്. ജീരകം ശരീരം, ആ ഇതൊക്കെ കഴിക്കാത്ത പിള്ളേരുണ്ടോ? അല്ല അതൊക്കെ പോക്കറ്റ് വെച്ചു കേട്ടോ, എന്നാ നമുക്ക് പൊട്ടിച്ചു തരിക, രണ്ടു മൂന്നെണ്ണം തരിക. എന്തായാലും നിങ്ങളുടെ ബാല്യകാലത്തിലോട്ടുള്ള ഒരു കഴിച്ചിട്ട് പോവാം. എനിക്ക് തരണോ? അപ്പൊ ജീരകം മുട്ടായും നാരങ്ങ മുട്ടായി നമ്മൾ കൊടുക്കുന്ന അവരുടെ ബാല്യകാലത്തോടെ, അവിടെ എത്രയൊക്കെ സ്റ്റാർ ആയാലും പണ്ട് സ്കൂളിൽ പഠിക്കാൻ പോകുമ്പോ പോകുന്ന വഴിക്ക് ചേട്ടാ ഒരു മുട്ടായി 5 രൂപയ്ക്ക് എന്ന് പറയുന്ന ഒരു, പിന്നെ 2 രൂപയ്ക്കൊക്കെ കടന മുട്ടായി, ഇതൊക്കെ മേടിക്കുന്ന ഒരു ഓർമ്മ നിങ്ങൾ വരുത്താൻ വേണ്ടിയാണ് ഈ ഓർമ്മയുണ്ടോ മുഖവും ഈ ജീരകം മുട്ടായി ഒക്കെ നിങ്ങൾക്ക് തരുന്നത്. ായാൽ വളഞ്ഞു എന്നും പുരുഷൻ പ്രണയത്തിലായാൽ വീണു എന്നും പറയുന്നത് എന്തുകൊണ്ട്? ശരിക്കും ഒരു പൂച്ച പാല് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് ഇപ്പൊ. അമ്മേ എനിക്കറിയില്ല. എന്നെ അമ്മേന്നാണ് വിളിച്ചത്.